അവർ നൃത്തം പഠിപ്പിക്കുന്നത് നിർത്തിയത് നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും. അതെ, പഠിപ്പീരില്ലാത്തതുകൊണ്ട് കലാകാരനായ എന്റെ ഭർത്താവിന് അവകാശം വേണമെന്ന് ഞാൻ കോടതിയിൽ വാദിക്കും. കോടതിയിലൊന്നും പോകാതെ തന്നെ നമുക്ക് പകുതി സ്വത്ത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞ ആ പേപ്പർ എവിടെ? അത് ഇതിൽ കണ്ടില്ലല്ലോ. അത് ഞാൻ ഫയലിലാക്കില്ല, എന്റെ കയ്യിലുണ്ട്. അതെടുക്ക. സേതുവിന്റെ ഉപ്പ ബോധമില്ലാതെ നടന്ന സമയത്ത് ഇതുപോലെ അഞ്ചാറെണ്ണത്തിൽ ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് മതി നമ്മുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ. പക്ഷേ കലാക്ഷേത്രയ്ക്ക് നിങ്ങളുടെ ഭർത്താവ് അവകാശിയല്ലേ? അദ്ദേഹത്തിന്റെ ഒപ്പ് കൂടി ഈ പേപ്പറിൽ വേണ്ടിവരും. ചേട്ടന്റെ ഒപ്പ് ചേട്ടനേക്കാളും നന്നായിട്ട് ഞാനിടും, കാണോ? ആണോ? എന്നാ നോക്കട്ടെ. സേതുലക്ഷ്മിയുടെ ഒപ്പിന്റെ താഴെ അതും കൂടി ഇട്ടതാ. കൊള്ളാലോ, മിടുക്കി. ഇനി ഒന്നും പേടിക്കണ്ട, സർക്കാരിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവും. പ്രോപ്പർട്ടി ഭാഗം ചെയ്ത് പകുതി നിങ്ങളുടെ പേരിലാക്കി തരും. നല്ല നേരത്തെ നിങ്ങളെ പരിചയപ്പെട്ടത്. ആയുരാരോഗ്യ സൗഖ്യം രണ്ടാൾക്കും കൊടുക്കണേ സർവേശ്വര. പിന്നെ ഇതെന്തായാലും എന്റെ കയ്യിലിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വിളിക്കണം, ഞാൻ പറഞ്ഞെത്തിക്കോളാം. ശരി, പോട്ടെ മോളെ, പോട്ടെ. പാവം, കലാക്ഷേത്രയുടെ പാതി സ്വത്ത് സ്വപ്നം കണ്ടു പോവുക. നമ്മുടെ ലക്ഷ്യം സംഹാരമാണെന്ന് അവർക്കറിയില്ലല്ലോ. അമ്മയുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. എന്നാലും അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക. എന്ത് ചെയ്യാനും ഉദ്ദേശം? കലാക്ഷേത്രയുടെ അവകാശികൾ ഒപ്പിട്ട പേപ്പറായത്. ഇതിന്റെ മുകളിൽ നമുക്ക് എന്തു വേണമെങ്കിലും എഴുതി ചേർക്കാം. ഞാനിത് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു അപേക്ഷയാക്കി മാറ്റും. കലാക്ഷേത്രയിൽ ഇപ്പോ കലാപ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും മുമ്പോട്ട് കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ പൈതൃക കേന്ദ്രം സർക്കാർ ഏറ്റെടുക്കണമെന്നും സേതുലക്ഷ്മിയും സഹോദരനും ഈ പേപ്പറിലൂടെ ആവശ്യപ്പെടും. പിന്നെന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇത്തിരി സ്വാധീനം കൂടി ഉപയോഗിച്ചാൽ അമ്മയും മക്കളും തെരുവിലാവും. അതെ, കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലും എല്ലാം നമ്മളെ സഹായിക്കാൻ ഞാൻ ആളുകളെ റെഡിയാക്കി കഴിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട് അമ്മയും മുത്തച്ഛനെ അനിയത്തെയും കൊണ്ട് വഴിയാധാരമായി നിൽക്കുന്ന കീർത്തി എനിക്ക് കാണണം. അവളുടെ മുൻപിൽ ചെന്ന് ഈശ്വര മഠത്തിലേക്ക് എനിക്ക് ക്ഷണിക്കണം. ഈ ശിവാനിയുടെ ദാസിയാവാൻ. എന്റെ ആന്റി, നേരത്തെ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളെ കണ്ട സന്തോഷം ഉണ്ടാവുമായിരുന്നോ? പ്രിയപ്പെട്ടവരെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നല്ലേ, അതിന്റെ ഒരു സന്തോഷം. അത് ശരിയാ. ആ കണ്ണ, നിനക്ക് ഓർമ്മയുണ്ടവരെ? ഇതെന്ത് ചോദ്യ അച്ഛമ്മേ, രാമേന്ദ്രൻ അങ്കിളും നളിനി ആന്റിയും അല്ലേ? ഞങ്ങള് തന്നെയാ. ഒരുപാട് നാളായി കണ്ടിട്ട്. ഞാൻ കരുതി ജീവൻ മറന്നു കാണുമെന്ന്. അങ്ങനെ മറക്കാൻ പറ്റുമോ അങ്കിൾ? എന്റെ അച്ഛന്റെ അപൂർവം സുഹൃത്തുക്കളിൽ ഒരാളല്ലേ അങ്കിള്. അതൊക്കെ ഒരു കാലം അല്ലേ ആന്റി? അതെ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത കാലം. സെന്റിമെന്റ്സ് ആക്കല്ലേ അച്ഛമ്മേ? ഇല്ലടാ, എന്നാലും ഇവരെയൊക്കെ കാണുമ്പോഴെങ്കിലും ഞാൻ നിന്റെ അച്ഛനെ ഓർമ്മിക്കണ്ടേ? രാമേന്ദ്രൻ വന്നതേ സൗഹൃദം പുതുക്കാൻ വേണ്ടി മാത്രമല്ല, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കൂടിയാ. എന്നെയോ? അതെ. എന്താങ്കിൾ? കുടുംബപരമായിട്ട് ഞാനൊരു തേയില കച്ചവടക്കാരനാണെന്നറിയാലോ. ഞങ്ങളുടെ ചായപ്പൊടിക്ക് പണ്ട് മുതലേ ഒരു സൽപ്പേരുള്ളതുകൊണ്ട് ഇതുവരെ ഒരു പരസ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോ മത്സരം ഒന്ന് കടുത്തിരിക്കുക. ടീ ബാഗ്, ഗ്രീൻ ടീ ഇതൊന്നുമില്ലാതെ പിടിച്ചു നീക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മാർക്കറ്റിൽ. ഇറ്റ്സ് നാച്ചുറൽ.
നാടോടുമ്പോ നടുവേ തന്നെ ഓടിയില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാ. ഞാനും നടുവേ തന്നെ ഓടാൻ തീരുമാനിച്ചു. ടീ ബാഗ്സിന്റെയും ഗ്രീൻ ടീയുടെയും പ്രൊഡക്ഷൻ ഞങ്ങളും തുടങ്ങി. അതൊന്ന് മാർക്കറ്റിൽ എത്തിക്കാൻ പബ്ലിസിറ്റി വേണം. പരിചയത്തിൽ തന്നെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഉള്ളപ്പോ ഞങ്ങളെന്തിനാ വേറൊരാളെ പബ്ലിസിറ്റിക്ക് ആശ്രയിക്കുന്നത്? ഇവരുടെ പുതിയ തേയിലയുടെ പരസ്യത്തില് നീ അഭിനയിക്കണം കണ്ണ. അത്രേ ഉള്ളൂ, അഭിനയിച്ച് കഴിഞ്ഞു അങ്ങ്. കാവ്യമുള്ളവിടെ അവളോടും കൂടി ഞാൻ വരാൻ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞു പുറകെ വന്നോളന്നാ പറഞ്ഞത്. മരുമകൾ പ്രഗ്നന്റ് ആണല്ലേ? അപ്പോ ഞങ്ങള് വന്നത് നല്ല നേരത്താ. ഇക്കാര്യം പുറത്താരും അറിഞ്ഞിട്ടൊന്നും തോന്നുന്നില്ല. ജീവിക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നതേ ഞങ്ങളുടെ മകൾ ആദരറിഞ്ഞ അതൊരു വലിയ വാർത്തയാ. അയ്യോ അങ്ങനൊന്നുമില്ല, ആയാസപ്പെട്ട് നടക്കുന്ന കണ്ടപ്പോ അങ്ങനെ തോന്നി. അതൊന്നുമല്ല, വീട് വൃത്തിയാക്കിയപ്പോ നടുവൊന്ന് വിളിക്കിയതാ. അയ്യോ സോറി, ഞാൻ വിചാരിച്ചു. സാരമില്ല നളിനി, എന്തായാലും അധികം വൈകാതെ ഇവര് ഈ അച്ഛമ്മയ്ക്കൊരു പേരക്കുട്ടിയെ തരും. പേരക്കുട്ടിയല്ലോ, പേരക്കുട്ടിയുടെയും കുട്ടി, അതായത് മൂന്നാം തലമുറ. അതെ അതെ. ഷൂട്ടിങ്ങിന് ജീവ വരുമ്പോ മിസ്സസ് ജീവയും കൂടെ വരൂ, നമുക്കവിടെ ജോളിയായിട്ട് കൂടാം. അയ്യോ, കാവ്യക്ക് എങ്ങനെ ഷൂട്ടിങ്ങിനൊന്നും എന്റെ കൂടെ വന്ന് പരിചയമില്ല, അവൾക്ക് അതൊന്നും തീരെ ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെയാ പരിചയമാവുന്നത്. അല്ല രാമേന്ദ്ര, നിങ്ങളുടെ പരസ്യത്തിന് എത്ര ദിവസത്തെ ഷൂട്ട് കാണും? അത് പിന്നെ ഏറിയാൽ രണ്ടോ മൂന്നോ ദിവസം. ഒരാഴ്ചയായാലും വിരോധമില്ല. കണ്ണന്റെ കൂടെ കാവ്യെ കൂടെ നീ കൊണ്ടുപോയിക്കോ. അതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ആന്റി, അല്ലേ നളിനി? പിന്നല്ലാതെ, ഇവർക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആവും. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? നീ ഇവളെ കൂടെ കൊണ്ടുപോയേ പറ്റൂ. അല്ല ചമ്മേ, കാവ്യക്ക് അതൊന്നും ഇഷ്ടമാവില്ലല്ലോ. അവളുടെ ഇഷ്ടം നീയാണോ തീരുമാനിക്കുന്നത്? കണ്ണന്റെ കൂടെ ഷൂട്ടിങ്ങിന് പോവാൻ നിനക്ക് താല്പര്യമില്ലേ മോളെ? എന്ന് ചോദിച്ചാ ഒക്കെ അച്ഛമ്മ തീരുമാനിക്കുന്നത് പോലെ. ഇവര് രണ്ടുപേരും കൂടി അങ്ങ് വരും, വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന പോലെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? മറ്റൊന്നും സംസാരിക്കാനില്ല. ഈ കാര്യത്തിൽ ഒരു നയാ പൈസ പോലും കണ്ണന് വേണ്ട, അല്ലേടാ? അതെ, അങ്കിളൊരു ഡേറ്റ് പറഞ്ഞാ മതി. നീ എന്തിനാ എന്റെ ഒപ്പം ഷൂട്ടിങ്ങിന് വരാന്ന് സമ്മതിച്ചത്? വരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അച്ഛമ്മ നിർബന്ധിച്ചത് നിങ്ങളും കണ്ടതല്ലേ. എന്നെ കൊണ്ടുപോയില്ല എന്ന് തീർത്ത് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ താല്പര്യമില്ലെന്ന്. നീയും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഈ ട്രിപ്പ് ഒഴിവാക്കായിരുന്നു. ഞാൻ അതെങ്ങനെ പറയും? യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്ന് ഞാൻ അറിയാതെ പണ്ടേ അച്ഛമ്മയോട് പറഞ്ഞുപോയി. ഓഹോ, അപ്പൊ മനഃപൂർവ്വം തന്നെ നീ എന്റെ ഒപ്പം കൂടിയതല്ലേ? നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനല്ല എന്റെ താല്പര്യം, എന്നെ സ്നേഹിക്കുന്നവരുടെയും ഞാൻ സ്നേഹിക്കുന്നവരുടെയും കൂടെ യാത്ര ചെയ്യാന്. നിങ്ങളുടെ സ്ഥാനത്ത് അച്ഛമ്മയായിരുന്നെങ്കിൽ ഞാൻ ഈ യാത്ര ആസ്വദിച്ചേനെ. എന്നാ പിന്നെ നീ തന്നെ ഈ ട്രിപ്പ് ഒഴിവാക്കാൻ ഒരു വഴി കണ്ടുപിടിക്ക. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും തോന്നുന്നില്ല. നിനക്ക് സുഖമില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? എങ്കിൽ ആ നിമിഷം അച്ഛൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഡോക്ടറെ കാണിക്കും, അതോടെ കള്ളത്തരൊക്കെ പൊളിയും. വേറെന്ത് ചെയ്യും? ഞാനും ആലോചിക്കാം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാന്ന് തോന്നുന്നു നമ്മൾ രണ്ടുപേരും കൂടി ഒത്തൊരുമയോടെ ഒരേ കാര്യത്തിന് വേണ്ടി ചിന്തിക്കുന്നത്, അല്ലേ? ഇതില്ലെങ്കിലും ഒരു മനപ്പൊരുത്തം ഉണ്ടാക്കി തന്ന ദൈവത്തിന് നന്ദി. കണ്ണാ, എനിക്ക് അകത്തേക്ക് വരാമോ? പിന്നെന്താ, അച്ഛമ്മ വന്നോളൂ. ഇത്തിരി ഗൗരവമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്.
എന്താ ചമ്മ? നേരത്തെ നളിനി സൂചിപ്പിച്ച കാര്യം തന്നെ. ഇനി ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാൻ സമയമായി രണ്ടാൾക്കും. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന് അച്ഛമ്മയ്ക്ക് ഒരുപാട് മോഹമുണ്ട്. ആ ഒരു ഭാഗ്യം കൂടി ഉടനെ എനിക്ക് തരില്ലേ നീ? എന്താ ഒന്നും മിണ്ടാത്തത്? ഫാമിലി പ്ലാനിംഗ് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരാശപ്പെടുത്താനാണോ ഭാവം? അത് അങ്ങനെയൊന്നുമില്ല അച്ഛമ്മേ, അല്ലേ കാവ്യ? അതെ അതെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് അച്ഛമ്മ തന്നെയല്ലേ പറയാറ്. ആ സമയമായി മോളെ. നിങ്ങളുടെ ഈ യാത്ര മുടങ്ങിപ്പോയ മധു ഇതുവിന് പകരമാവണം. അധികം വൈകാതെ എനിക്ക് ആ സന്തോഷ വാർത്ത കേൾക്കണം. ശരി അച്ഛമ്മേ. എന്താ രണ്ടുപേരും കൂടി ഒരു കള്ളക്കളി? ഒന്നുമില്ല അച്ഛമ്മ. അല്ല എന്തോ ഉണ്ട്. അച്ഛമ്മയോട് പറയാൻ പറ്റുന്നാണെങ്കിൽ പറ. അത് ഞങ്ങള് ഷൂട്ടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ അച്ഛമ്മ വന്നത്. ഷൂട്ടിങ്ങിന് ഞാനും പോയാ എനിക്ക് ബോറടിക്കുമെന്നാ കണ്ണേട്ടന്റെ പേടി. അതന്നെ. ഒരു ബോറടി ഉണ്ടാകാതെ രാമേന്ദ്രനും നളിനിയും നിന്നെ നോക്കിക്കോളും. ഇനി തടസ്സമൊന്നും നീ പറയണ്ട. ഞാനേ ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. നീ വരുന്ന മോളെ? ഇല്ല, അച്ഛമ്മ പോയിട്ട് വരും. ആ ശരി മോളെ. കുഞ്ഞ്, ഈ ആവശ്യം ഉടനെ വരുമെന്ന് ഞാൻ പേടിച്ചതാ. ഇനി ഇതിന് നിങ്ങളൊരു ന്യായം കണ്ടുപിടിക്കേണ്ടി വരും. നീതു, എനിക്ക് ജീവ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാനിന്ന് ഫ്രീയാ, നീതു ഇങ്ങോട്ട് പോരെ. ഈശ്വര മഠത്തിലേക്ക് ഇനി ഞാൻ ഇല്ല. നിങ്ങളുടെ അച്ഛമ്മ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾ അറിഞ്ഞതല്ലേ? അതിന് അച്ഛമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അച്ഛമ്മ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് എന്റെ ഭാര്യ നിന്റെ കർണത്തൊരു സമ്മാനം തന്നിരുന്നു എന്ന് ശിവാനി പറഞ്ഞു. അതിന് തിരിച്ചെന്തെങ്കിലും നിനക്ക് ചെയ്യണ്ടേ? വേണം. എനിക്ക് കിട്ടിയതുപോലൊരു സമ്മാനം എന്റെ കൺമുന്നി വച്ച് നിങ്ങൾ അവൾക്ക് കൊടുക്കോ? ഏ, അതൊന്നും വേണ്ടെന്നേ. നീ പെട്ടെന്ന് വാ, നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് കാവ്യയെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. ഓക്കേ, ഞാൻ ഉടനെ വരാം. അച്ഛമ്മ ഈ വീട്ടിലില്ലാത്തപ്പോഴേ നിനക്കിട്ട് ഇങ്ങനൊരു പണി നടക്കൂ. ശരിയാ, പക്ഷേ സ്വയം കുഴിക്കുന്ന കുഴിയിൽ നിങ്ങൾ വീഴാതിരുന്നാ മതി. എന്താ നീതു അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? മിസ്റ്റർ രാമചന്ദ്രൻ എന്നൊരാൾ എന്നെ വന്ന് കണ്ടിരുന്നു. അയാളുടെ ടീ ബാഗ്സിന്റെ ആഡിൽ ജീവയോടൊപ്പം മോഡലാകുന്ന ഞാനാ. റിയലി? യാ, ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇറ്റ്സ് എ സർപ്രൈസ്. അത്രയ്ക്ക് അത്ഭുതമൊന്നും നടിക്കണ്ട. നിങ്ങൾ തന്നെയാവും ഇവളെ റെക്കമെൻഡ് ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്കൊരു വർക്ക് കിട്ടാൻ ജീവയുടെ റെക്കമെൻഡേഷന്റെ ആവശ്യമൊന്നുമില്ല. മൈൻഡ് ഇറ്റ്. ഇനി ഞാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ അതിലെന്താ തെറ്റ്? ഇവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പേർ ആവുന്നത് ഇവളാവുമ്പോ അതിൽ തന്നെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവും. അതറിഞ്ഞിട്ട് തന്നെയാവും രാമേന്ദ്രൻ ഞങ്ങൾ ഇവളെ തന്നെ കാസ്റ്റ് ചെയ്തത്. ആയിക്കോട്ടെ, കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വർക്കൗട്ട് ആവുന്നത് നമുക്ക് കാണാം. കാണാവിടി, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ ആടായത്. ടിവിയിലും പത്രത്തിലും പുറത്തിറങ്ങിയ ഫ്ലെക്സുകളിലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന രംഗം നിനക്ക് കാണാം. അത് കണ്ട അസൂയ പെരുത്തുള്ള നിന്റെ നിൽപ്പ് ഓർക്കുമ്പോ
എനിക്കിപ്പോഴേ ചിരി വരിക. ഇവിടെ നല്ല ആര് നിങ്ങൾക്കൊപ്പം നിന്നാലും എനിക്ക് ഒരു അസൂയയില്ല. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ ഗതികേടൊന്നും എനിക്കിനി വരാനുമില്ല. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഷൂട്ടിങ്ങിന് വരുന്നതിൽ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ നായിക ഇവളാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ നിങ്ങൾ ഒറ്റയ്ക്ക് വിടുന്ന പ്രശ്നമില്ല. ഞാനും വരുന്നുണ്ട് കൂടെ. ഷൂട്ടിങ്ങിന് ഇവളും വരുന്നുണ്ടോ? എന്തിന്? അങ്കിളും അച്ഛമ്മയും കൂടി ഒപ്പിച്ച പുലിവാല നീതു. കഷ്ടകാലമൊന്നല്ലാതെ എന്താ പറയാ? ജീവ, ഷൂട്ടിങ്ങിൽ ഇവൾ നമുക്ക് സ്വസ്ഥത തരില്ല. നീ ടെൻഷൻ അടിക്കാതെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഇവളെ ഒഴിവാക്കും. നമ്മള് രണ്ടുപേരും കൂടിയാവും യാത്ര. നടന്നത് തന്നെ. അച്ഛമ്മ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നു. ആ സ്ഥിതിക്ക് ഇനി നീതുവിന്റെ യാത്രക്ക് അധികം താമസം ഉണ്ടാവാൻ വഴിയില്ല. ജീവ, അവരെന്നെ കണ്ട പ്രശ്നോ? ആ പുറകിലത്തെ വാതില് തുറന്നു കിടക്കുക. ആ വഴി സ്ഥലം വിട്ടോ. നോ, ഇപ്പൊ ഇവിടെ എവിടെയും പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? എന്നെ കണ്ടാൽ അവര് വീണ്ടും ഇറക്കി വിടും. ഷോ, നമുക്ക് മുകളിലേക്ക് പോവാം. അച്ഛമ്മ ഉടനെ ഒന്നും അങ്ങോട്ട് വരില്ല. നീ വാ. കാണിച്ചു തരാം ഞാൻ. ക്ഷേത്രത്തിൽ ഒട്ടും തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ദേവിയെ തൊഴുതു. നിന്നെ പോലൊരു സുന്ദരി കുട്ടിയെ തന്നെ കുടുംബത്തിന് തരണമെന്ന് ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. കണ്ണിട്ടിനും കൂടി ഈ പ്രസാദം തൊട്ടിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതിനെന്താ, നീ കൊണ്ടുപോയി തൊടിയിക്ക്. ഞാൻ തൊടിയിച്ച കണ്ണേട്ടനത് തുടച്ചു കളയും. അച്ഛമ്മേ, ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാത്ത ആളല്ലേ. അച്ഛമ്മ തൊട്ടുകൊടുത്ത ഒരിക്കലും മായ്ക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ തൊട്ടുകൊടുക്കാം. എവിടെയാവും? മുകളിലുണ്ട് അച്ഛമ്മേ. കോസ്റ്റ്യൂംസ് ഒക്കെ എന്നോട് തന്നെ പർച്ചേസ് ചെയ്യാനാ പറഞ്ഞ. അതിനുള്ള ക്യാഷ് അവര് തന്നോളും. ഞാൻ എന്റെ ഡിസൈനറിനെ വിളിച്ച് നിന്റെ കാര്യം കൂടി പറഞ്ഞേക്കാം. ഓക്കെ. കണ്ണേട്ടാ, അച്ഛമ്മ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. കണ്ണേട്ടാ, അച്ഛമ്മ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോവാൻ. ജീവ, അയ്യോ, അവിടെ വേണ്ട. ഇങ്ങോട്ട്, അങ്ങോട്ട് പോയ്ക്കോ. പോ. ഞാൻ തന്നെ നിന്നെ പ്രസാദം തൊടിക്കണമെന്ന് ഇവക്ക് ഒരേ നിർബന്ധം. കുറുമ്പ് കാട്ടാതെ മര്യാദയ്ക്ക് നിന്നോണം. അതിനെന്താ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ. നിനക്കിപ്പോ സന്തോഷമില്ലേ മോളെ? ആയി അച്ഛമ്മേ. ബാക്കിയുള്ള പ്രസാദം അച്ഛമ്മ തന്നെ ഞങ്ങളുടെ മുറിയിലെ നിലവിളക്കിന് മുന്നിൽ വെച്ചോളൂ. ഓ, അത് ഞാൻ തന്നെ ചെയ്യണോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ചോളാം അച്ഛമ്മേ. വേണ്ട വേണ്ട, ഈശ്വര വിശ്വാസം ഇല്ലാത്തവനാ നീ. ഇതിനൊക്കെ ഒരു രീതിയുണ്ട് അല്ലേ മോളെ? പിന്നില്ലാതെ കണ്ണേട്ടൻ ഇതൊന്നും അറിയില്ല അച്ഛമ്മേ. എങ്കിൽ പിന്നെ അച്ഛമ്മ തന്നെ എന്റെ മുറി കൊണ്ടുപോയി വെച്ചോളൂ. നീ എന്തിനാടാ ഇത്ര ഉറക്ക പറയുന്നേ? എനിക്ക് ചെവിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അച്ഛമ്മ മുറിയിലേക്ക് വന്നോളൂ. വന്നോളൂ. എന്നാ ശരി.
എന്നാ ശരി. ആരാ തുമ്പിയത്? എന്താണ് കണ്ണ, നിനക്ക് ജലദോഷം പിടിച്ചോ? ക്ലൈമറ്റ് ചേഞ്ചിന്റെ ശരിയാ. എത്ര പെട്ടെന്നാ കാലാവസ്ഥ മാറി മറിയുന്നത്. മതിയടാ കാവ്യമോളെ, നീ ഒന്ന് ആവി പിടിച്ചു കൊടുക്ക്, എല്ലാം ശരിയാവും. സോറി, അത് കാവ്യ എന്റെ കാല് ചവിട്ടി. അല്ല, ഞാൻ കാവ്യയുടെ കാല് ചവിട്ടി. സോറി കാവ്യ. മോളെ എന്തെങ്കിലും പറ്റിയോ? ഇല്ല. എവിടെ നോക്കിയാണ് കാല് വെക്കുന്നത്? ഞാൻ സോറി പറഞ്ഞില്ലേ? ശരി ശരി. പരസ്യത്തിൽ അഭിനയിക്കാൻ വരുമ്പോ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഇതിലും മോശമായ അനുഭവങ്ങളാവും നിനക്കുണ്ടാവുകന്ന് ഓർത്തു. അതോർത്ത് നീ വിഷമിക്കണ്ട, കാരണം നീ എന്റെ ഒപ്പം വരില്ല. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിന്നിറങ്ങും. നീതുവിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പോകും. തൽക്കാലം അച്ഛമ്മ കാണാതെ ഇവിടെ പുറത്തെത്തിക്കാനുള്ള വഴി ആലോചിക്കാം. അച്ഛമ്മയുടെ മുമ്പിലെങ്ങാനും ഇവിടെ ചെന്ന് പെട്ടാ, പിന്നെ യാത്രയും നടക്കില്ല, പരസ്യത്തിന്റെ ഷൂട്ടിങ്ങും നടക്കില്ല. യാത്രയിൽ നിങ്ങളുടെ കാറിന്റെ മുൻസീറ്റ് വിധിച്ചിരിക്കുന്നതേ എനിക്ക്. യു ആർ സോ ബ്യൂട്ടിഫുൾ.